അപ്പൊ ഞങ്ങള് കാപ്പിയൊക്കെ കുടിച്ച് നമ്മുടെ വണ്ടിയുടെ അടുത്തോട്ട് നടന്നോണ്ടിരിക്കുക. വണ്ടി അവിടെ ഉണ്ടോ നോക്കാം അല്ലേ? അതെ അതെ, വണ്ടി ഇന്നലെ ഉപേക്ഷിച്ച് പോന്നതാ. നമ്മൾ നടന്ന് നമ്മുടെ വണ്ടിയുടെ അടുക്കലെത്തി. അതെ, വണ്ടി ഇവിടെ കിടപ്പുണ്ട്, ആരും കൊണ്ടുപോയൊന്നുമില്ല. വേറെ സംഗതിയുണ്ട്, ഈ വണ്ടി വേറെ ആർക്കും എടുത്തോണ്ട് പോകാൻ പറ്റിയല്ല. അതിനാ എവിടെ ചെന്നാലും 10 പേര് അവിടെ വന്ന് കൂടും. അറിയാം, ട്രാവൽ ബ്ലോഗിന്റെ ഇത് വെച്ചിട്ട് വണ്ടി എല്ലാവർക്കും കറക്റ്റ് ആയിട്ട് അറിയാം. അപ്പം എടുത്തോണ്ട് കള്ളൻ അവർക്ക് അവസാനം അവൻ ഇട്ടേച്ച് പോവുള്ളൂ. ഇതെല്ലാം നമ്മുടെ ഇവിടെ കുടകിലെ സബ്സ്ക്രൈബേഴ്സ് ആയ എല്ലാവരും. ഇത് പേര് ഫൈസൽ, ഇത് ലോറി ഓഫീസുള്ള ആളാണ്, ട്രാൻസ്പോർട്ട് ഉള്ള ആളാണ്. ചേട്ടൻ പേര്? എൻ്റെ പേര് ശ്രീകുമാർ. ശ്രീകുമാർ ലോറി ഡ്രൈവർ. ലോറി ഡ്രൈവർ. ഉണ്ണി ഇവിടെയാണ്? അതെ, എവിടെ? കണ്ണൂര്. നിങ്ങൾ? രാജൻ. ആ, കണ്ണൂർ. ആ, അബ്ദുൾ. അബ്ദുൾ ഖാദർ. ആ, ഇവിടെയാണ്. കണ്ണൂരേ? നിങ്ങളെല്ലാം കണ്ണൂരല്ലേ? ഞാൻ ഓർത്ത് ഇവിടെ ഉള്ളവരാ. കണ്ണൂര്. നിങ്ങളെ പേര്? ആഹാ, കുളിച്ചെല്ലാം റെഡിയായല്ലോ? എല്ലാം റെഡിയായി, സന്തോഷമായി. വണ്ടി എങ്ങനെയെങ്കിലും ഒന്ന് വന്നാ മതി. എന്തെല്ലാം പ്രലോഭനം, രാത്രി പോകാനാണ് ഇഷ്ടം പോലെ മൃഗങ്ങളെ കാണാൻ രാത്രി പോയേക്കാന്നാ പറയുന്നത്. ഒരാള് നാട്ടിൽ പോകാനുള്ള ധൃതിക്ക് നോക്കിയേ. വണ്ടി വരുന്നേ കണ്ടോണ്ട് റോഡിലിറങ്ങി നിക്ക. ഉണ്ണിയേ, നമ്മുടെ കഥാനായിക എത്തി. നായിക എത്തി. അതെ അതെ അതെ. മടുത്തോ? ഉണ്ണിമോന് കുറച്ച് മൊട്ടായും കൊണ്ടൊക്കെ സാഹചര്യത്തിനനുസരിച്ച് അനുഭാവപൂർണം പെരുമാറിയതിന് നന്ദി. ഇതാരൊക്കെയാ നോക്കിയേ. ഹായ് രാമിക്കട്ടെ. ഇതാണ് അത്ഭുതം പോലെ അവള് നിക്കുന്നല്ലേ. പോകാൻ തയ്യാറായിട്ട് നിക്കാം. ഞങ്ങൾ ഈ സന്ധ്യ ആറായില്ലേ വന്നപ്പോ നിങ്ങൾക്ക് പോയാൽ ലോഡൊക്കെ കയറ്റി റെഡിയായി പഴുതായി കേട്ട് നിർത്താമല്ലേ. ലോഡ് വൈകുന്നേരം കേറ്റുള്ളൂ. ഇത് അവര് വിളിച്ചോണ്ടിരിക്ക പെട്ടെന്ന് എല്ലാരും പറഞ്ഞു. നിങ്ങൾ വരാൻ താമസിച്ചണ്ട, റൂമിൽ പോയി ഫ്രഷ് ആയിട്ട് പെട്ടെന്ന് വാ. യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അത്രയൊക്കെ അടിപൊളിയല്ലേ. ആനയൊക്കെ കണ്ടോ? ഓ, ആനയൊന്നും കണ്ടില്ല. ആനയല്ല, ലീവിൽ പോയി പോവാ. ഞങ്ങൾ വന്നപ്പോഴും കണ്ടില്ല. അവധി കൊടുത്ത് വിട്ടിരിക്കുക. അവധി കൊടുത്ത് വിട്ടേക്കുക. ഞാൻ ഭയങ്കര ക്ഷീണമാണല്ലോ. ക്ഷീണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെടാ എന്നെ പിടിപ്പിക്കുവരും. പിന്നെ ഈ രണ്ടു ദിവസം കൊണ്ട് ഇത്രയും പണിയെല്ലാം ചെയ്യിപ്പിച്ചു മുഴുവൻ. ഏറ്റവും ദിവസമായിട്ട് പണി എന്നെ കൊണ്ടാ. ചോറും കറിയൊക്കെ വെച്ചോ? പിന്നെ എല്ലാം ചെയ്തു. ഇനി ചെയ്യാത്തതായിട്ടൊന്നും ഇല്ല. എന്നാ പിന്നെ ലോഡ് കയറ്റി പടതയും കൂടി ഇട്ട് നിർത്തായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് ഞാൻ ഇവിടുന്ന് പിടങ്ങി പോകുന്നത്. ആണോ? ഭീഷണിയുടെ സ്ഥലം ശകലം മുഴക്കി മുഴക്കിയല്ലേ. അതിലേറ്റും അന്നേരം എല്ലാരും ഉത്തരവാദപ്പെട്ടവരൊക്കെ വന്നോണ്ടോ? അതെ അതെ, പടപടയെന്നല്ലേ. അതെ, പണിയിപ്പിക്കായിരുന്നല്ലേ പറഞ്ഞേ. ഗായേഷിനെ പണിയിപ്പിക്കായിരുന്നു. പണിയിപ്പിക്കുമായിരുന്നു നമ്മുടെ മേൽനോട്ടം. കംപ്ലീറ്റ് ഉത്തരവാദിത്തം എനിക്ക് രതീഷ് തന്നു. രതീഷ് ഞാൻ പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തു. ക്യാമറാമാനോനായിട്ട് പ്രൊമോഷൻ അല്ല, ഇച്ചിരി സ്വാതന്ത്ര്യം കൊടുത്തു. എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തു. കൂണ്ടു വിളയാട് വരുന്നു. നോക്കിട്ട് വീഡിയോ നോക്കുക. ചിലതൊക്കെ കണ്ണു കഴിഞ്ഞാൽ നീ ഞെട്ടും. കണ്ണു നിറയുന്ന അഭിനയം. കണ്ണു നിറയുന്ന അഭിനയല്ല, ജങ്ക് തരുന്നു. ഇത് കഴിഞ്ഞ് ഇവരുടെ പ്രേക്ഷകരെല്ലാം കൂടെ എന്നെ തല്ലിക്കൊല്ലാൻ വരുന്ന ഒരു രംഗമുണ്ട്, അവരുടെ വീഡിയോയിൽ എടുത്തേക്കോ. എന്താ മെയിൻ ഡ്രൈവർ വരുന്നു? കുറേ സാധനം പഴയ മെയിൻ ഡ്രൈവർ. അതെ, പെൻഷൻ പറ്റിയ പറയും. അതെ, അതോ സർവീസിൽ നിന്ന് പിരിച്ചു വിട്ടതാണോ? താഴെ പോവല്ലോ. ആ, ഇതിനകത്ത് ഒരുപാട് സാധനങ്ങളുണ്ടല്ലോ. നിങ്ങൾ പഞ്ചാബിൽ താമസിക്കാൻ പോണതാണോ അതോ ലോഡും കൊണ്ട് പോണോ? ഞങ്ങൾ ലോഡും കൊണ്ട് പോയി താമസിച്ചല്ലേ വരുന്നത്, അതുകൊണ്ടാ. എന്റെ രാജിക്കത്ത് പിടിച്ചോ. വന്നപ്പോഴും രണ്ടുപേരും രാജിക്കത്തേക്കാന്നല്ലേ ഇത്. അപ്പം എന്നാ പിന്നെ ടാറ്റ, ഞങ്ങള് നാട്ടിൽ പോവാ. ഇത് നിങ്ങളെ ലോഡ് കയറ്റിയൊക്കെ നിർത്താൻ മതിയായിരുന്നു. ലോഡ് കയറ്റി നിർത്താന്ന് പറഞ്ഞായിരുന്നു. അന്നേരം അവര് പറഞ്ഞു മെയിൻ ഡ്രൈവർ വന്നിട്ട് മെയിൻ ഡ്രൈവറെ കാണാനായിട്ട് അവര് നിക്കുക, വന്നിട്ട് ലോഡ് കയറ്റാൻ പോയാ മതി എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് പറഞ്ഞത്. ഇവിടെ ആളുണ്ട്. അല്ല, അത് തന്നെ അല്ല, അവസാനം അവര് പറഞ്ഞു മെയിൻ ഡ്രൈവർ വന്നാലേ ലോഡ് തരുവോ. അതെ, അങ്ങനെയും പറഞ്ഞു. അതെ, അവിടെ ആള് നിക്കാ. അങ്ങോട്ട് ചേച്ചി. നമസ്കാരം. നമസ്കാരം.
എല്ലാരും ഉണ്ടല്ലേ. ഞങ്ങൾ ഇച്ചിരി താമസിച്ചുപോയി, ഫിഷ് കറി വെച്ചാലേ. ഫിഷ് കറിയും ചിക്കൻ കറിയും വെജിറ്റബിൾ കറിയും എല്ലാം വെക്കുന്നുണ്ട്. അപ്പൊ ഇദ്ദേഹത്തിന്റെ വൈഫ്, പിന്നെ അമ്മ ഉണ്ട്, ഇത് പെങ്ങള്, മക്കളും ഉണ്ട്. ഒത്തിരി നേരമായി ഞങ്ങളെ വെയിറ്റ് ചെയ്ത് ഇവിടെ നിൽക്കുന്നു. ഞങ്ങളൊരു കുറച്ച് താമസിച്ചു. അവിടുന്ന് ഇവിടെ വരെ വരണ്ടേ? എന്നാ പറയണ്ട, ഇന്നലെ രാത്രിയിലേ പോകേണ്ടിയായിരുന്നു. ഞങ്ങൾ പിന്നെ ഇന്നലെ സന്ധ്യ ആയപ്പോഴാണ്, ഉച്ച കഴിഞ്ഞ ലോഡിൻ്റെ കാര്യം പറഞ്ഞു. പിന്നെ ഞങ്ങൾ സാധനങ്ങളൊക്കെ മേടിച്ച് പോകുന്നപ്പോൾ കുറച്ച് സമയമായി. അപ്പം എല്ലാവരെയും കുറേ ഇവിടെ വെച്ച് കണ്ടതിൽ ഒത്തിരി സന്തോഷം. എന്നാൽ ഞങ്ങൾ നീങ്ങുവാണ്. അതെ, നമ്മുടെ പുതിയ കോട്ട ഡ്രൈവറെ കൊടുക്കായിരുന്നു വണ്ടി. അതെ അതെ. കേറി പുറയിലിരുന്നോ? കൂർഗ് കാണാനായിട്ട് പോന്നോ കേട്ടോ, കുടക് കാണാനായിട്ട് ഞങ്ങളോട് ചാടി പോന്നോ. ആ ഇതാരായി കിടക്കുന്നത്? ആയി കൊച്ചുറങ്ങിയോ? ഉറങ്ങിയോ? കുടക് നല്ല അടിപൊളിയാ കേട്ടോ. അതെ അതെ, എല്ലാവർക്കും മലയാളം അറിയാം. ഏ, നല്ല രസമുള്ള സ്ഥലങ്ങളാണ്. എന്നാ പറയുന്നേ, കഴിഞ്ഞ ദിവസം നിങ്ങളോട് പോന്നാ മതിയായിരുന്നു. ആ വീഡിയോ കണ്ടോണ, എല്ലാ സ്ഥലങ്ങളുമേ നല്ല നീറ്റാ. സൂര്യ കാപ്പിത്തോട്ടം കണ്ടോ? നിങ്ങൾ ഇന്നാളേ വയനാട് വന്നിട്ട് കുട്ടയോ അവിടെ എങ്ങാണ്ട് വന്നതല്ലേ? താമസിച്ചല്ലേ? രാത്രിയാ വന്നേ. വന്നപ്പം ഹർത്താലായി പോയി, ഇറങ്ങാൻ പറ്റിയില്ല. ഹർത്താല് കഴിഞ്ഞപ്പോഴത്തേനും 6 മണിക്ക് ഇവിടെ വണ്ടി എടുത്ത് തിരിച്ച് വീട്ടിലോട്ടും പോയി. ആ കൊള്ളാം, വഴി ഒന്നും കണ്ടില്ല. നമുക്ക് രണ്ട് സ്ഥലത്തു നിന്നായിട്ടാ കേട്ടോ കേട്ടോ ഇഞ്ചി. ഇഞ്ചി എല്ലാം വൈകുന്നേരങ്ങളിലാണ് കേട്ടുന്നേന്നാ പറഞ്ഞത്. ഇവിടുന്ന് എത്ര കിലോമീറ്ററോ? രണ്ട് മൊത്തം 50 കിലോമീറ്റർ അങ്ങോട്ടുണ്ട്. ആണോ? കറക്റ്റ്. അവനെ രാജേഷിനെ അറിയത്തുള്ളൂ, മുന്നേ പോയിട്ടുണ്ടല്ലോ. അത് തന്നെയല്ല, രണ്ട് പേര് വഴിയിൽ ഒരു 10 കിലോമീറ്റർ, നമ്മളാ വണ്ടി കടന്നിടുന്ന ഒരു 10 കിലോമീറ്റർ മുന്നിൽ കാണാൻ വേണ്ടി നിൽപ്പുണ്ട് കേട്ടോ, ഒരു പെട്രോൾ പമ്പില്. അപ്പൊ ആരെങ്കിലും കൈ കാണിക്കാണ് നിർത്തണേ. നമ്മളെ ഇപ്പൊ ലോഡ് കയറ്റാൻ സമയം പോയോണ്ട് എല്ലാരുമായിട്ട് നല്ലപോലെ ഒന്നും പരിചയപ്പെടാൻ പറ്റിയില്ല. ആ പറ്റിയില്ല, അതെന്നു വെച്ചാൽ താമസിച്ചു പോയില്ലേ നിങ്ങൾ വരെ. കുഞ്ഞിക്കിളിയെ വാളൊക്കെ വെച്ച്, ഷൂവിനകത്തും വണ്ടിക്കകത്തും എല്ലാം വാളൊക്കെ വെച്ച്, ഷൂ ഒക്കെ ഞങ്ങൾ എടുത്തു വെച്ചിട്ട് സൂര്യാമ്മയുടെ ചെരുപ്പ് ഇട്ടോണ്ടാ ഇപ്പൊ നടക്കുന്നത്. അത് ശരിയായി കൊള്ളാലോ. സൂര്യാമ്മയുടെ ഒരു പഴയ ചെരുപ്പൊക്കെ ഇട്ടോണ്ടാ ഇന്ന് നടന്നത്. ദേവരപുര അവരിവിടെ നിർത്തിയിട്ടുണ്ടല്ലോ. അതിന് ഫോറസ്റ്റ് എക്വാസ് ഉണ്ടെന്നാ പറഞ്ഞത്, അത് കഴിയുമ്പോ ലെഫ്റ്റ് എന്നാ പറഞ്ഞ കേട്ടോ. ഇന്നലെ ഉച്ച കഴിഞ്ഞല്ലേ ഞങ്ങളോട് പറയുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കുറച്ച് സാധനമൊക്കെ മേടിക്കാനും ഒക്കെ പോയി. പിന്നെ വന്ന് ഡ്രസ്സെല്ലാം പാക്ക് ചെയ്ത് കിടന്നപ്പോ തന്നെ 12:30 കഴിഞ്ഞല്ലേ സൂര്യ. ഇവിടെ ഇവിടെ മൊത്തം കാപ്പിത്തോട്ടവും കുരുമുളകും കമുകും പിന്നെ കുറെ തെങ്ങും ഉണ്ട്. എല്ലാ കൃഷിയും ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. മെയിനായിട്ടും കാപ്പി ഏറ്റവും കൂടുതൽ കാപ്പി കൃഷിയുള്ള. കുരുമുളക് ഉണ്ട് ഇതിനകത്ത് തന്നെ ഉണ്ട്. കുരുമുളക് നെൽകൃഷിയുണ്ട് ചില സ്ഥലങ്ങളിലുണ്ട്. ഇവിടുന്നേ ഇവിടുന്ന് ഈ പാഴ്തടി കയറി നമ്മൾ പെരുമ്പാവൂരിനൊക്കെ വരുന്നുണ്ട്. തടിലോട് പപ്പായ വണ്ടി അങ്ങനെ പോയേക്കുന്ന കേരളത്തിലേക്കായിരിക്കും ചിലപ്പോ. ഓടിട്ടേക്കുന്നല്ലേ. നമ്മുടെ അവിടുത്തെ പഴയ പണ്ടത്തെ വീട് പോലെ തന്നെയുള്ള വീടുകളാണ് ഓടിട്ട്. കൊടിയായിട്ട് ഇപ്പഴീ കാപ്പിക്കുരു പറിക്കുന്ന സീസൺ അല്ലേ? ഒത്തിരി പഴുത്തത് ഇപ്പൊ കാപ്പിക്കുരു ഉണങ്ങേണ്ട. എന്നാ രസമല്ലേ ഇവിടെ കാണാനേ. നല്ല നല്ല ഭംഗിയാ. തിത്തിമത്തി ഇവിടെ കണ്ടാ അവര് നിക്കുന്ന കേട്ടോ ഈ പമ്പിലാ. ഇതേ കൈ കാണിക്കുന്നു. മുന്നോട്ട് മുന്നോട്ട് കയറ്റി ഒതുക്കിയാ. നമസ്കാരം. ഇപ്പൊ ഇതേ രണ്ടുപേരും കേട്ടോ ഞങ്ങളെ കാണാനായിട്ട് ഇവിടെ വന്നിരുന്നത്. ചേട്ടൻ മുമ്പേ വണ്ടി എടുത്ത് വന്നായിരുന്നു. ആണോ? രാവിലെ രാവിലെ. ആ ചേട്ടന്റെ പേരെങ്ങനെ? ഗോപാലകൃഷ്ണൻ. ഗോപാലകൃഷ്ണൻ. അപ്പൊ താമസിക്കുന്ന എവിടെ? ആണോ? ആന്റിയുടെ പേര്? അംബിക. ഇടുക്കിയിലാ? ആ ഇടുക്കി ചേറ്റുവഴി ആട്ടോ വീട്. നാട് പറഞ്ഞായിരുന്നു. അപ്പൊ എത്ര വർഷം ഇങ്ങോട്ട് പോന്നിട്ട്? 30 വർഷം. അപ്പഴേ പണ്ട് അന്യാർത്തുള്ളി കട ഉണ്ടായിരുന്നു. കടയിലൊക്കെ വന്നിട്ടുള്ള ആളാ. ആണോ? ആ ഞാൻ ഓർക്കുന്നില്ലായിരുന്നു എന്നോട് പറഞ്ഞു. അപ്പൊ മക്കളൊക്കെ? നമ്മളും നമ്മുടെ മുത്തിന്റെ പേര് ദേവിക എന്ന് പേര് മുത്തേന്ന് വിളിക്കുന്ന. മോളുടെ കല്യാണമായി. ആണോ? പിന്നെ മോനുണ്ട്, ഡിഗ്രി പഠിച്ചുണ്ട്. എവിടെ? തുഷാർനഗർ. ലോഡ് കേറ്റാൻ പോന്നെടുത്ത കണ്ടതിൽ ഒത്തിരി സന്തോഷം. എന്നാണല്ലേ
മെയിൻ ഡ്രൈവർ ഉണ്ടായാലും ഒരു ഗുമ്മുള്ളൂ കേട്ടോ. ഇവിടെ ഞങ്ങളിലെ പോയിട്ട് ആൾക്കാരൊക്കെ ഇങ്ങനെ നോക്കി ഓണം അടിച്ചിട്ട് പോകുന്നതുള്ളൂ. ഞാൻ ഇനിയും കൊടക് കാണാൻ ഒന്നോട് വരുന്നുണ്ട് കേട്ടോ. സൂര്യ നാളെ കണ്ടിട്ട് പോയാ മതി കേട്ടോ. സൂര്യ കുറച്ചുകൂടെ വനമാണോ? വനമുണ്ട് വനമുണ്ട്. അതല്ലേ അതല്ലേ ഇത് ഫോറസ്റ്റ് ഏരിയ. എവിടെ തൊട്ട് വനമാണ്? അവിടെ കടുവ നിക്കുന്നുണ്ടോ? കണ്ടോ? വീട്ടിൽ പോണോ? ഇത് ഉണ്ണിച്ചേട്ടൻ പറഞ്ഞാലാണല്ലോ. അതെ അതെ. ഇതേ ആനയുണ്ട്. ഇതേണ്ടേ ആനയുടെ പടം വെച്ചേക്കുന്നു. എല്ലാ മൃഗങ്ങളും ഉണ്ട് ഇവിടെ കേട്ടോ. ഇതേണ്ടോ ഇവിടെ മാന. അപ്പുറം വെച്ചിരുന്ന കടുവയുടെയും ആനയുടെയും എല്ലാം ഫോട്ടോ ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാരും ഉണ്ട് ഇവിടെ. അല്ലെങ്കിലും രാത്രിക്കായും ചെയ്യുന്നത്. ആ വൈകുന്നേരം കയറ്റുന്നത്. അപ്പൊ ചെല്ലണം. ഞങ്ങള് രാവിലെ വരണു. നിങ്ങൾ ലോഡൊക്കെ കയറ്റി കെട്ടി നമ്മള് ചെല്ലുമ്പോത്തേനും പോവാൻ റെഡി ആയിട്ട് നിക്കുവായിരിക്കും ഞങ്ങള് വരുന്നത്. ഇന്നലെ വേണേലും പോയി ലോഡ് കയറ്റുന്നിടത്ത് പോയി കിടക്കായിരുന്നു. അപ്പം പുള്ളി പറഞ്ഞു കുഴപ്പമില്ല, നമ്മുടെ ഓഫീസുകാരൻ പറഞ്ഞു, ഫൈസല് പറഞ്ഞു കുഴപ്പമില്ല മേഡം വരട്ടെ ചേച്ചി ഒന്ന് കാണണം എന്നൊക്കെ പറഞ്ഞ് വൈകിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങളവിടെ നിങ്ങൾ വരുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പ് ഈ ലോഡ് കയറ്റേണ്ടത്തെ പാർട്ടി വിളിച്ചു വണ്ടി പെട്ടെന്ന് വരാനെന്നും പറഞ്ഞ്. ഈ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട് ലെഫ്റ്റ് എന്നാ പറഞ്ഞു. ഈ കാണുന്ന വഴി തന്നെ ആയിരിക്കും ഇത് കഴിഞ്ഞിട്ട്. പോട്ടെ ഫോറസ്റ്റ് കോഴ്സ് കഴിഞ്ഞിട്ട് ലെഫ്റ്റ് എന്നല്ലേ പറഞ്ഞു. ഈ വഴിയായിരിക്കും. അതല്ലേ അവര് അവരോടെ ഉണ്ട്. ആ അതേണ്ടേ ഇങ്ങോട്ട് വിട്ടു ഇങ്ങോട്ട് വിട്ടു ഇങ്ങോട്ട് വിട്ടു. ഇതേ ഇതാരാന്ന് നോക്കിയേ കുഞ്ഞിക്കളെ. കടുവയൊക്കെ പതുങ്ങി പതുങ്ങി വരും കേട്ടോ. വണ്ടിക്കകത്ത് ഇറങ്ങണ്ട കേട്ടോ. ഇതേണ്ടേ ഇവിടെ ആന. ഇത് കണ്ടോ ആരാ നിക്കുന്നെന്ന് നോക്കിയേ. അടിപൊളി. ഇതേ ആന കണ്ടോ കണ്ടോ. പ്രതീക്ഷിച്ചില്ലല്ലേ. വണ്ടിയൊക്കെ അവിടെ നിർത്തിയേക്കാ. നീ അന്ന് കണ്ട് ചവിട്ടുണ്ടായിരുന്നോ? ഞാൻ അതിന്റെ അടുത്ത് വന്നപ്പോ അതിനെ കാണുന്നത്. ഞാൻ ബ്രൈറ്റ് ഒരു വണ്ടി വന്നപ്പോഴേ. ഇതേണ്ടോ ഈ വണ്ടിയെല്ലാം അത് കഴിഞ്ഞ് നിർത്തിയേക്കാ ഇവിടെ. അത് കൊള്ളാല്ല ഓപ്പോസിറ്റ് വണ്ടി വന്നോണ്ട് ഡിമ്മട്ടേക്കുവായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇതിനെ അടുത്ത് വന്നപ്പോഴാണ് കണ്ടത്. അത് കൊമ്പന ഒറ്റ വരണോളൂ കേട്ടോ. അല്ല ഒറ്റയാനാണോന്നും പറയാൻ പറ്റില്ല. പറയാൻ പറ്റത്തില്ല. അതെ അല്ല മുന്നേ വന്ന വണ്ടിയെല്ലാം അകലെ അവര് കണ്ടിട്ട് നിർത്തിയേക്കായിരുന്നു. നമ്മള് ആ വളവ് തിരിഞ്ഞു വന്നോണ്ട് തൊട്ടടുത്ത് വന്നപ്പോഴാണ് കണ്ടായി. അങ്ങനെ മെയിൻ ഡ്രൈവർ ഒരാഗ്രഹം കൂടെ സാധിച്ചു സൂര്യൻ. ആനെ കാണണമെന്നുള്ള ആസാമി പോയിട്ട് നല്ലപോലെ കാണാൻ പറ്റിയില്ല. അതിപ്പോ ഏക്കാലും നോക്കിക്കോ കേട്ടോ. അതെ രണ്ട് സൈഡിലോട്ട് നോക്കി. ഇനി ഉണ്ടോ? ഇത് ആ ഉണ്ണിക്കുട്ടൻ കറിയ പോലാണല്ലോ. അതെ അതെ ഉണ്ണി കരഞ്ഞ പോലാണ് കഴിഞ്ഞ ദിവസം. സ്കൂളിൽ പോകണ്ടെന്ന് പറഞ്ഞോണ്ട് ഞങ്ങളുടെ കൂടെ ചാടി ഇറങ്ങി പറപ്പെട്ടതാ. ഇനി ലോറിയെ വരണോന്ന് പറയോ. അതെ ഒരു കൊമ്പനായിരുന്നാലും ഒറ്റയാനായിരുന്നു തന്നെ ഉള്ളായിരുന്നു. കൊമ്പുണ്ടോ? എന്നാ നീളം? അതാ ഞാൻ പറഞ്ഞു നല്ല മൂർച്ചയുള്ള കൊമ്പ് പോലെ നമ്മുടെ ഫോളോവേഴ്സ് ആവട്ടെ. കേരള വണ്ടിയാണ്. കെ 78 ഇങ്ങനെ ഡിമ്മിട്ട് വരുമ്പോഴേ വളവ് തിരിഞ്ഞു വരുമ്പോ നമുക്ക് കാണത്തില്ല. വളവ് തിരിഞ്ഞിടത്ത് ഡിമ്മിടല് ബ്രൈറ്റ് ഇടണം. അകല വഴി എത്ര കാണാവോ അത്രയും ഓപ്പോസിറ്റ് വണ്ടിയിലെ ബ്രൈറ്റ് ഇടുന്നത് നോക്കണം. ഓപ്പോസിറ്റ് വണ്ടി വന്നോണ്ടാ ഞാൻ ഡിം അടിച്ചു തന്നേരം. ചെറിയൊരു വളവായിരുന്നു കേട്ടോ. അതെ ചെറിയ വളവായിരുന്നു. പക്ഷെ അങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല. ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. ഇതൊരു ഫോറസ്റ്റ് കോസ്റ്റാ. എനിക്ക് ഒന്നേ ആ വനം കഴിഞ്ഞു തോന്നു കേട്ടോ. വനം കഴിഞ്ഞു കേട്ടോ. കുഞ്ഞിക്കളി നല്ല പേടിച്ചല്ലേ. ഗ്രാമക്കുട്ടി കണ്ടില്ല. ഇങ്ങോട്ടൊക്കെ ആൾ താമസം ഉണ്ട് ഇതല്ലേ. ഇവിടെ കടകളും വീടുകളും ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ആസാം വെച്ച് ആനെ കണ്ടില്ലേ, അതിനത് ഇച്ചിരി ആ മരത്തിന്റെ ചോട്ടിലല്ലേ, എന്താ അങ്ങോട്ട് തിരിഞ്ഞ് പെട്ടെന്ന് പോകല്ല, നമുക്ക് നല്ലപോലെ വീഡിയോ എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ നല്ലപോലെ ഒന്ന് സ്ലോ ചെയ്തൊക്കെ തന്നു. ഇവിടെ നമുക്ക് നേരെ തന്നെയാണ് ഈ റോഡ് ക്രോസ് ചെയ്ത നേരെ. പെരിയ പട്ടണം ആയത് പെരിയ പട്ടണം. കൊടകിലേ ഇഷ്ടം പോലെ മലയാളികളുണ്ട് കേട്ടോ. വർഷങ്ങളായിട്ട് ഇവിടെ വന്ന് താമസിക്കുന്നവരും നാട്ടിൽ നിന്നൊക്കെ ഇവിടെ വന്ന് താമസിക്കുന്ന ഒത്തിരി പേരല്ലേ. ചേട്ടാച്ചനോട് സംസാരിക്കുകയാണോ? റോഡിന്റെ സൈഡിൽ കൂടെ പശുവിനെ കറക്കുന്നുണ്ടോ ഈ സമയത്തല്ലേ? ഇവിടെ ടോൾ ഗേറ്റ് ഉണ്ട് കേട്ടോ. 500 മീറ്റർ അവിടെ ഒരു ലോറി ഉണ്ടായിരുന്നേ. അവര് കേരള വണ്ടിയാണെന്ന് തോന്നുന്നു. അവര് കൈ കാണിച്ചു. നിങ്ങക്ക് എങ്ങോട്ടാ ലോഡ്? നമുക്ക് അമരാവതി. അമരാവതി എന്നാ ലോഡ്? എന്നാ
ട്രെയിൻ കൊണ്ട് അങ്ങോട്ട് പോവാ ഓറഞ്ച് കയറ്റാൻ. നാടെവിടെ? ഇവിടെ അടുത്താ ഇരിട്ടിയില്. ആ എനിക്കറിയാം എനിക്കറിയാം. പേരെങ്ങനെ രണ്ടുപേരുടെ? അഷ്കർ. റാഫി. ആ അപ്പൊ കടയിൽ സന്തോഷം. കർണാടക റോഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ്. എത്ര രൂപ? 125 രൂപ. ഏറ്റവും കുറഞ്ഞ ടോളല്ലേ നമ്മൾ ഇവിടെ പോയത്? 125 രൂപയുള്ളൂ. ബത്തടപുര എന്നായി സ്ഥലം പേര്. ബത്തടപുര. ഇന്ന് ഉറക്കം നടക്കുകയല്ലോ. ഇന്ന് ഇനിയിപ്പം ഇവിടുന്ന് ഒരു സ്ഥലം കയറ്റി അടുത്ത സ്ഥലമൊക്കെ കയറ്റി ഒരു സമയമാവും. അതെ അതെ. ചക്കയാണല്ലോ. ഇടിഞ്ചക്കയാണോ? ഇടിഞ്ചക്കയും വിളഞ്ഞൊക്കെയും ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ ഗംഗുരു ഇവിടെയാണോ നോക്കണം കേട്ടോ. ആ അതേന്ന് തോന്നു കേട്ടോ. അതേ വണ്ടി അപ്പുറം കിടപ്പുണ്ട്. അങ്ങോട്ടാ. അതെ അവിടെ ഒരു ഷെഡൊക്കെ കണ്ടോ. ഇഞ്ചിയൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട് ചാക്കിൽ. അതെ നമുക്ക് കൊണ്ടുപോകാനുള്ള ഇഞ്ചിയൊക്കെ ഇത് എവിടെ നിറച്ച് വെച്ചേക്കുന്നത്. വാഷ് ചെയ്യുന്നത് കേട്ടോ. വാഷ് ചെയ്ത് കയറ്റിയ. അപ്പോൾ നമ്മൾ ലോഡ് കയറ്റേണ്ട സ്ഥലത്തെത്തി. അപ്പോൾ അതെ വണ്ടിയൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കുള്ള ഇഞ്ചിയൊക്കെ അതെ വാഷ് ചെയ്യുന്നുള്ളൂ കേട്ടോ. അല്ല ബാക്കി നിറച്ച് വെച്ചേക്കാം. അതുകൊണ്ടല്ലേ. ആ കുറേ നിറച്ച് വെച്ചിട്ടുണ്ട്. 400 ചാക്കുന്ന കണ്ടാ പറഞ്ഞത്. അല്ലല്ല ഇവിടുന്ന് കുറച്ചേ ഉള്ളൂ. 130 ചാക്കേ കണ്ടിട്ടുണ്ട്. അപ്പുറത്താണ് ബാക്കി വരുന്നത്. അപ്പോൾ ഇത് കണ്ട ഇഞ്ചിയൊക്കെ തോട്ടത്തിൽ നിന്ന് പറിച്ചു കൊണ്ടുവന്ന് ഇതേ ഇതിലേക്ക് ഇടുക ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്തേക്ക് ഇട്ടിട്ട് നല്ലപോലെ വെള്ളം ശക്തിയായിട്ട് സ്പ്രേ ചെയ്ത് കഴുകുന്നത്. അപ്പോൾ വാഷ് ചെയ്തിട്ട് ആ ഇതുവഴി അങ്ങോട്ട് കയറി പോകുന്നുണ്ട്. ആ പോകുന്ന കൺവെയർ വഴിയുണ്ട്. ഉണ്ട് സ്പ്രേ ചെയ്ത് വിടുന്നുണ്ട് വെള്ളം. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാം തൂത്ത് അതിനകത്തോട്ട് ഇടുക. അതുകൊണ്ട് അവിടെ നിന്ന് ആ ഓസ് വെച്ച് അടിച്ച് വാഷ് ചെയ്ത് ആ കൺവെയറായി കൂടെ കയറി ഇതിനകത്ത് വന്ന് ഇതിനകത്ത് നിന്ന് അതിങ്ങനെ കറങ്ങുന്നതുകൊണ്ട് അതിനകത്തുനിന്ന് പൊടിയും ചെളിയും വേറെ എന്നേലും ഉണ്ട്. അത് പോകും. അതിനകത്ത് ഫുള്ള് സ്പ്രേ ചെയ്യുന്നുണ്ട് വെള്ളം. ഇങ്ങനെ അകത്തേക്ക് സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കാം. എന്നിട്ട് ഇതുണ്ടോ? ഇത് വൈബ്രേറ്ററാ. ഇതിനകത്ത് അരിച്ചിട്ട് ചെറുതെല്ലാം ഇങ്ങോട്ട് വരിക. ബാക്കിയെല്ലാം പോവാ. ആ ഇതുണ്ടോ? അവിടെ നിന്ന് വന്ന് ഈ പൊടിയെല്ലാം അങ്ങോട്ട് മാറ്റി നല്ല വലിപ്പമുള്ള ഇഞ്ചി തന്നെ ആക്കി വെച്ച് ഇതിങ്ങനെ അങ്ങോട്ട് പോവാം. എന്നിട്ട് അവിടെ ചെല്ലുമ്പം അവിടെ രണ്ടുപേര് നിന്നിട്ട് ഇതിനകത്ത് നിന്ന് കേടൊക്കെ ഉള്ളത് അപ്പൊ ഈ വൈബ്രേറ്ററെ കൂടെ അരിച്ച് ഇതേ ചെറിയ ഇഞ്ചിയെല്ലാം ചെറിയ കഷ്ണമെല്ലാം അതിലേ താഴേക്ക് പോവും. ബാക്കി ഇങ്ങനെ നേരെ ഇങ്ങ് പോരും. ഇതുണ്ടോ? ഇങ്ങനെ ആ കൺവെയറെ കയറുമ്പം അതിനകത്ത് നിന്ന് രണ്ടുപേരും നിന്ന് അവിടുന്ന് ഈ കേടുള്ള ഇഞ്ചിയൊക്കെ അവിടുന്ന് എടുത്ത് കളയുന്നുണ്ട്. ഇവരെ നേരെ ഇങ്ങ് വന്നത് ചാക്കിലേക്ക് വീഴും. ഇവിടെ തന്നെ തൂക്കിയാണ് കയറ്റുന്നത്. 60 കിലോയുടെ ഓരോ ചാക്കായിട്ടാണ് കയറ്റുന്നത്. അല്ലേ ഒരാൾ എടുക്കണം, ഒരാൾ ചുമന്ന് തലേ വെക്കാൻ കൂടണം അല്ലേ, പിടിച്ചു കൊടുക്കണം. എന്നാ കൊണ്ട് വെക്കാൻ പറ്റുന്നു? നമ്മുടെ വണ്ടിയല്ലേ ലോഡ് കയറ്റാനുള്ള സെറ്റപ്പ് ഒക്കെ ചെയ്യാതുണ്ട്. ചാക്ക് എണ്ണി കയറ്റണമെന്നാ പറഞ്ഞത്. ചാക്കിന്റെ എണ്ണ നോക്കണം. ഡ്രൈവറോട് പറഞ്ഞിട്ട് വരട്ടെ. ഇപ്പം നമ്മുടെ ലോഡ് കയറ്റാൻ തുടങ്ങി. ഒരു പാലത്തെ കൂടെ ചുമന്നുകൊണ്ട് ആൾ അങ്ങോട്ട് കയറും. മറ്റേ പാലത്തെ കൂടെ കാലി വരുന്ന മറ്റേ പാലത്തെ കൂടെ ഇറങ്ങി വരും. കണ്ടോ? ആ അതുകൊണ്ടാ ലോഡ് വണ്ടി അതാ കയറാത്തതാ. ലോഡ് ഇപ്പൊ കയറ്റി തീരും ഇവിടുത്തെ. അപ്പത്തേനും ബാഗൊക്കെ എടുത്ത് ബാഗും കൊണ്ട് തേങ്ങയൊക്കെ ചുമന്ന് കയറ്റിയാ മതി. അപ്പം ഇവിടുന്ന് 125 ചാക്കേ ഉള്ളായിരുന്നു. അപ്പം ഇനി അടുത്ത സ്ഥലത്ത് നിന്നാണ് ബാക്കി കയറ്റണ്ടേ. അപ്പം ഇവിടുത്തെ ലോഡും കയറ്റി കഴിഞ്ഞു. ഞങ്ങൾ ലഗേജ് എല്ലാ ഭാഗത്ത് വെച്ചു. അപ്പം ഇനി നമുക്ക് പോകാം. ഫോണിച്ചേട്ടാ താങ്ക്സ്. ഓക്കെ താങ്ക് യു. ഞാനോർത്തി എന്നെ പേടിപ്പിക്കണോന്നാണോ പറഞ്ഞേന്ന് പറയാൻ പറ്റുമോ അപ്പഴേ?
പ്രൊമോഷൻ തന്നല്ലേ, ഇപ്പൊ അതൊക്കെ ഇന്നോവയും കൊണ്ട് വെക്കോ. അല്ല, വേറെ ഇന്നോവയിലോട്ട് പൊക്കോളാൻ പറഞ്ഞില്ലേ? അപ്പൊ നമ്മൾ ഇറക്കി വിട്ടില്ലല്ലോ. അപ്പൊ നാളെ നിങ്ങൾ കറങ്ങിയിട്ടൊക്കെയല്ലേ പോന്നുള്ളൂ. എവിടെയൊക്കെ കറങ്ങിയിട്ട് കൊണ്ടുപോയാൽ മതി കേട്ടോ. രണ്ട് ദിവസം കറങ്ങിയിട്ടേ പോന്നുള്ളൂ. ആ, അതെ അതെ. അവരെ ഇവര് ഭയങ്കര ഉഴപ്പാ, വക്ക ഉഴപ്പാ ഇവര്. ഫാമിലി വ്ളോഗിനകത്ത് വീഡിയോ ഒന്നും ഇവര് ഇടുന്നില്ല. അതിൽ എന്നെ കൂട്ടരുത്, എന്റെ ക്യാമറമാൻ ഒരിക്കലും ഫ്രീ ആവൂല. അതാ മടിയ, അതുകൊണ്ടാ. അതാണ് കുഴപ്പം. ആ, അപ്പൊ ഇനിയിപ്പൊ നാളെ ഒരു കാര്യം ചെയ്യും, ഇവിടുന്ന് വീഡിയോ ഒക്കെ എടുത്തങ്ങ് പോയാ മതി. കൂടെ ഒരു ക്യാമറമാനെ കൂടെ തന്നു. അതെ അതെ, നാളത്തെ ക്യാമറമാൻ ഈ നിക്കുന്ന ഉണ്ണിയാ. ഇനിയും കുഴപ്പമില്ല, സമാധാനമല്ലോ. നാട്ടിലേക്ക് ആണല്ലോ. എന്നാ പിന്നെ ഞാനും ക്യാമറമാനും നമ്മുടെ ജായ് ബ്രോയും കൂടെ പോയിട്ട് വരാം. എന്നാ വണ്ടി എടുത്ത, വണ്ടി എടുത്ത. രാമക്കുട്ടി ടാറ്റ. ഞങ്ങള് കുറച്ചു നേരത്തേനെ ഡ്യൂട്ടി ചേഞ്ച് ആയേ. ആന വല്ലതും ഉണ്ടെങ്കിൽ മെയിൻ ഡ്രൈവർ കൊടുക്കണ്ടായിരുന്നടാ. എന്നാന്നറിയോ, ആന ഉള്ളപ്പോ മുമ്പ് ആനയെ കണ്ട പോലെ അടുത്ത് വന്നപ്പോ ആനയെ നോക്കുന്നില്ല, ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുക. തുമ്പിക്കൈയും കൊണ്ട് വന്നാലേ പെട്ടെന്ന് ചെറുതായിട്ട് ഗ്ലാസ്സെ തട്ടി ഒന്ന് നിക്കുമല്ലോ. നേരത്തെ നമുക്ക് പെട്ടെന്ന് ചാല ഇങ്ങോട്ട് മാറാം. അത് സത്യം. ആദ്യത്തെ ലിഫ്റ്റ് പോലെ രണ്ടാമത്തെ ലിഫ്റ്റ് പോകാന പറഞ്ഞെ. അപ്പൊ ഒരു 500 മീറ്റർ കൂടെ ഉണ്ട് ലിഫ്റ്റ് ഒക്കെ. നമ്മൾ വന്ന വഴി തന്നെ തിരിച്ചു പോയി. നമുക്ക് എവിടെയെങ്കിലും കട കാണുന്നിടത്ത് വല്ലതും കഴിക്കാം. ഇനി എവിടെ നിന്ന് കഴിക്കൂ ഇത് പറഞ്ഞാലും. ആ, അവിടെ കുറച്ച് വെട്ടൊക്കെ കാണുന്നുണ്ട്, കടയുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഞാനത് ആലോചിച്ചത് ആദ്യത്തെ സ്ഥലത്ത് എല്ലാം എവിടെ കയറ്റാൻ പോയാലും നമ്മള് പട്ടിണിയാണ്. പ്രാവശ്യം കയറ്റാൻ പോകുന്നതിന് പിന്നെ കഴിച്ചിട്ട് പോവാന്ന് ഞാൻ വിചാരിച്ചു. ഇവിടെ രണ്ട് കടയൊക്കെ ഉണ്ട്, ചെറിയ കടയൊക്കെ ഉണ്ട് കേട്ടോ. എവിടെന്നെങ്കിലും കഴിച്ചേക്കാം. ഇതൊക്കെ ചെറിയ കടകളാ, കട അടക്കാറായെന്ന് തോന്നുന്നു. ഇതല്ലേ അപ്പുറം ഒരു കടയുണ്ട്, ഇവിടെ ഒട്ടും നിർത്തിക്കും, നിർത്തി നോക്കാം. ഈ ഹോട്ടലേ ഇവിടെ കണ്ടോണ്ടാ നിർത്തി, അത് അടച്ചുപോയി. നമ്മളെ കണ്ടപ്പോഴേ അവരെ അടച്ചിട്ട് പോയി. അതെ, അപ്പൊ ആ പുള്ളി പറഞ്ഞ ഇതേ അവിടെ മുന്നല്ലൊരു ഹോട്ടൽ, അതെ അങ്ങ് കാണുന്നുണ്ട്. ഏതൊക്കെയാലും ഒരു കട ഇവിടെ ഉണ്ടായിരുന്നു അടയ്ക്കാതെ. ഇവിടുത്തെ സാധനങ്ങളൊക്കെ തീരാറായി. ഏകദേശം ചൂട് ചോറും ചപ്പാത്തി ഉണ്ട്, ചിക്കൻ കറി ഉണ്ട്. അപ്പൊ ഉള്ളത് കഴിച്ചിട്ട് നമുക്ക് പോകാം. അതെ, ചപ്പാത്തി വെറൈറ്റി ചപ്പാത്തിയാണ് അല്ലേടാ. ഇത് രാമനാഥപുരം, നമ്മൾ ഫുഡൊക്കെ കഴിച്ചെങ്കിൽ പോന്നു. ഇവിടുന്ന് ലെഫ്റ്റ് രാമനാഥൻ ഉണ്ടോ ഇവിടെ? നാഗവല്ലിയുടെ രാമനാഥനാണോ? ആ അതെ, മാടമ്പള്ളിയിലായിരിക്കും അല്ലേ. രാമനാഥപുര ബസ് സ്റ്റാൻഡ് ആണ്. രാത്രിയിൽ ഒറ്റ വണ്ടി പോലും ഇല്ലോ ഇവിടെ. രാത്രിയിലൊന്നും ഇവിടെ ആരും ഇല്ല. കട നമ്മൾ ഭാഗ്യത്തിന് ഇപ്പൊ ഫുഡ് പോലും കിട്ടി. ഇത് നല്ല വഴിയാണ് കേട്ടോ, എത്ര ദൂരം ഉണ്ടെന്നറിയത്തില്ല, എന്നാലും നല്ല വഴിയാ. കുശാൽ നഗർ പോകുന്ന വഴിയാ ഇത് കേട്ടോ. കുശാൽ നഗർ ഇവിടെ നിന്ന് 23 കിലോമീറ്റർ. ആ, മാക്കുട്ട ഈ വഴിക്കാണ്. കുട്ടയുണ്ടല്ലോ. ആ, കുട്ടയുണ്ട്, മാക്കുട്ടയുണ്ട്. ഇന്ന് ശിവരാത്രിയാ. ഇന്നല്ലേ ശിവരാത്രിയാ, നേരത്തെ ഞങ്ങക്ക് മനസ്സിലായി. ആ, നിങ്ങൾ സന്ധ്യയായിട്ട് ലോഡ് കയറ്റാൻ കയറ്റാതെ പോവാതിരുന്നപ്പോഴേ ഞങ്ങക്ക് മനസ്സിലായി. ആ, എന്ന വഴിക്കൊക്കെ ഇഞ്ചി ലോഡ് കയറ്റുന്ന കണ്ടില്ലേ. ആ, പാതിരാത്രി കയറ്റുന്നതെന്ന് തോന്നുന്നു. ആ, എല്ലായിടത്തും അങ്ങനെ വൈകിട്ടാ. എന്ന് പറഞ്ഞാ അന്നു വരുന്ന സാധനം കയറ്റി വിടുന്നേ. ഇതിന് സമയമുണ്ടല്ലോ, എക്സ്പ്രസ് ലോഡ് അല്ലേ. ഇതുവഴിയേ പകല് വരുവായിരുന്നു, നല്ല അടിപൊളിയായിരുന്നു. ആ, 2 കിലോമീറ്റർ കൂടെ ഉള്ളു കേട്ടോ. ആ, അപ്പം ഇതാ നമുക്ക് കയറ്റാനുള്ള സാധനം ഇതേ അവിടെ നിറച്ച് റെഡിയാക്കി വെച്ചേക്കാം. അടുത്ത ലോഡ് കയറ്റേണ്ട സ്ഥലത്തെത്തി. ഇവിടെ അതുപോലെ തന്നെ ഉണ്ടോ, വാഷിംഗ് യൂണിറ്റ് ഒക്കെ ഉണ്ട്. എത്ര ചാക്ക് നിറച്ച് ഇഞ്ചി ആയിരിക്കുന്ന, നല്ല തണുപ്പുണ്ട് കേട്ടോ. പകൽ ഇതെല്ലാം കൊണ്ടുവന്ന് പറിച്ച് കൊണ്ടുവന്ന് വാഷ് ചെയ്ത് പാക്ക് ചെയ്ത് രാത്രിയിലാണ് കയറ്റുന്നത്. ഇപ്പൊ തന്നെ സമയം 11 മണി കഴിഞ്ഞു. ബില്ലൊക്കെ കിട്ടി. അതെ, വലിയൊരു പണിയുണ്ട്.
കഴിഞ്ഞു ഇനിയിപ്പോ ലോഡ് ചെയ്ത് പടുതായി ഒക്കെ കെട്ടി വരുമ്പോ പിന്നെ സമയം എടുക്കല്ലേ. ഇപ്പൊ ഒരു മണി കഴിഞ്ഞെങ്കിലോ അത് മാറ്റി മേടിക്കണം എഴുതി. അവര് നേരത്തെ പണി തീർത്ത് എഴുതി വെച്ചേക്ക. ഇപ്രാവശ്യം ഒരു കാര്യം ഫുഡ് വെക്കണ്ട, ഫുഡ് വെക്കണ്ട, കുളിക്കാൻ എനിക്ക് ഒന്നും വേണ്ട. അതെ, പല്ല് തേക്കാവോ? ആ പല്ല് തേക്കാം, അത്യാവശ്യമാണെങ്കിൽ മാത്രം. അപ്പം ആകപ്പാടെ 120 ബാഗേ അതിനകത്തുള്ളൂ, ബാക്കി 270 എണ്ണം കയറ്റണം. കയറ്റാൻ കിടക്കുക, കയറ്റി പടുതായിട്ട് കെട്ടി പോകുമ്പോ ഈ സമയത്തൊന്നും പോകത്തില്ല. അന്നേരം നമുക്ക് സമയം ഒന്നുകൂടെ മാറ്റി എഴുതാം. അവരെ കൊണ്ട് എഴുതി അപ്പഴേ അടുത്ത സ്ഥലത്ത് വന്നത് ലോഡിങ് തുടങ്ങി. അപ്പൊ അതും ഇതും നമ്മുടെ വണ്ടിയിലേക്ക് ലോഡ് ചെയ്യാനുള്ളതാന്ന് തോന്നുന്നു. അതെ, വേണമെങ്കിൽ പോയി കിടന്ന് ഉറങ്ങിക്കോ. എന്നറിയോ, ഇത് ലോഡ് കയറ്റിയാ പിന്നെ ഒരിടത്ത് നിർത്താൻ പറ്റിയല്ല. അതെ, സമയം കളയാതെ പോകണം. അതായത് കറക്റ്റ് 3 ദിവസം 72 മണിക്കൂർ കൊണ്ട് നമ്മൾ ഈ കുടകിൽ നിന്നും പഞ്ചാബിലെ അമൃത്സറിലെത്തണം. അതെ, അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ ഇഞ്ചി ലോഡ് കയറ്റുന്നത്. അതെ, അതുമല്ല ഇത്ര എക്സ്പ്രസ് ലോഡ് നമ്മൾ ആദ്യം കയറ്റുന്നത്. അതുകൊണ്ട് വേണേൽ പോയി കിടന്ന കുറച്ച് നേരം ഞങ്ങൾ പടുതായൊക്കെ കെട്ടിയിട്ട് വിളിക്കാം. നിറയായിട്ട് ഓടിച്ചാൽ മതി, കിടന്ന വേണേൽ കുറച്ച് നേരം. അല്ല പിന്നെ ഏക്കാനാ മടിയെന്ന് പറയായിരുന്നു. കിടക്കാൻ മടിയൊന്നുമല്ല, പോയി ഓടി പോയി കിടന്നോളാം, ഞാൻ ഉറങ്ങിക്കോളാം. പക്ഷെ വിളിക്കുമ്പോൾ എണീക്കാൻ ഇച്ചിരി മടിയാ. നോക്കാം, ഞാൻ കുറച്ച് ഓടിക്കാം, എന്നിട്ട് നോക്കാം. ഉറക്കം വരുവാണെ വിളിച്ചേര്, ഉറക്കം വരുവാണെ വിളിച്ചേര, കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ലോഡ് കയറ്റി തീരാറായി, ലാസ്റ്റത്തെ ഒരട്ടയും കൂടെ ഉള്ളൂ. അപ്പം അകത്ത് ബെൽറ്റ് ഇടുക, അകത്ത് ബെൽറ്റ് ഇട്ടിട്ട് മുകളിൽ പടുതായിട്ട് കെട്ടും. ഇപ്പം കെട്ട് കുറേ ഓടിക്കഴിയുമ്പോൾ ചിലപ്പോൾ ലൂസാകാനുള്ള സാധ്യതയുണ്ട്. ഈ ചാക്ക് ഇതുപോലെ ലൂസായതുകൊണ്ട് ഇപ്പം ലോഡൊക്കെ കയറ്റി കഴിഞ്ഞ് ഫുള്ള് ബെൽറ്റൊക്കെ ഇട്ട് കെട്ടി ചാക്കെല്ലാം നല്ലപോലെ വെള്ളം അടിച്ച് നനയ്ക്കുക. അപ്പോൾ നനഞ്ഞ് നിന്ന് കഴിയുമ്പോൾ ആ തണുപ്പിനകത്ത് നിൽക്കുകയും ചെയ്യും, അധികം ചൂടേക്കുകയില്ല. തണുത്താക്കായതുകൊണ്ട് വെള്ളമായി നിൽക്കും നല്ലപോലെ. 3 ദിവസം കൊണ്ട് കൊടുക്കണമല്ലോ. അപ്പം വെള്ളമടി കഴിഞ്ഞു, വണ്ടിയൊന്ന് നല്ലപോലെ വെള്ളമടിച്ച് കുളിപ്പിച്ചു. അപ്പം പടുതായെല്ലാം ഇട്ടു, ക്യാരറ്റ് കെട്ടിക്കൊണ്ടിരിക്കുക. ടയർ കെട്ടാ കെട്ടുന്നത്, ഇല്ല പിന്നെ കുറച്ച് വണ്ടി ഓടിക്കഴിയുമ്പോഴത്തേനും ഇത് ഇരിക്കും. നമ്മുടെ മെയിൻ ഡ്രൈവർ കയറി കിടന്ന് ഉറങ്ങി, ഇന്നലെയും ഉറങ്ങിയില്ല അതുകൊണ്ട് നല്ല ഉറക്കം വരുന്നുണ്ടെന്ന് പറഞ്ഞ് കയറി കിടന്ന് ഉറങ്ങി. കെട്ടിത്തീരാറാകുന്നു, സമയം ഇപ്പോൾ 1:30 ആയി. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ആൾ ബില്ലൊക്കെ നേരത്തെ തന്നെ കൊണ്ട് തന്നിട്ട് പോയി. 1 മണിക്ക് നമ്മളിവിടെ നിന്ന് പുറപ്പെടുന്നതായിട്ടാണ് ബില്ലല്ല എഴുതിയേക്കുന്നത്. കാര്യം കെട്ടി തീരാറായി, എന്നാലും പുറവശം കെട്ടാൻ കുറച്ചുകൂടെ സമയമെടുക്കും. അപ്പോൾ ഒരു 2:30-2:45 ഇവിടെ നിന്ന് പോകുമ്പോൾ തന്നെ അവിടെയൊക്കെ കയറ്റി കെട്ടി കഴിഞ്ഞു. ഇനിയിപ്പം ബില്ലും എല്ലാം കിട്ടി, ഇനി നമുക്ക് പോയേക്കാം. 2 മണി കഴിഞ്ഞു സമയം ഇപ്പം. അപ്പം നമ്മുടെ പഞ്ചാബിലേക്കുള്ള യാത്ര ഇവിടെ നിന്ന് തുടങ്ങുകയാണ്. നമ്മൾ മെയിൻ ഡ്രൈവർ ഉറങ്ങി, ഇനിയിപ്പം ചായ എടുക്കല്ലേടാ. ആ അപ്പം ഞാൻ കുറച്ച് നേരം ഓടിക്കും, അത് കഴിഞ്ഞ് ചായ ഓടിക്കും. ഇപ്പം ചായ കിടക്കാൻ പോവാം. അപ്പം നമ്മൾ സമയം ഇപ്പം രാത്രി 2:45 ആയി. അപ്പം ഇനി വഴിക്ക് നിൽക്കാനോ ഒന്നും സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ നേരെ പോയി. ഇനിയിപ്പം വീഡിയോ ഒക്കെ രാവിലെ നേരം വെളുത്തിട്ട് അത്യാവശ്യം പ്രാഥമിക കർമ്മങ്ങൾ മാത്രം നടത്തി. അതെ, വേണം പോകാൻ. അതെ.